നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനതാ ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ചേലക്കര പങ്ങാരപ്പിള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ലൈഫ് പദ്ധതിയുടെ പേരിൽ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന അധികാര വർഗത്തിനെതിരെ 8 മാസമായി ഭവന റിപ്പയറിന്റെ 2ാം ഘടവ് അനുവദിക്കാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന അധികാര വർഗത്തിനെതിരെ ചേലക്കര പഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ കത്തിക്കാതെ ജനങ്ങളെ ഇരുട്ടിലാക്കുകയും ചേലക്കരയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച അധികാര വർഗത്തിനെതിരെ എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കോൺഗ്രസ് സമരം ചെയ്യും. ആളുകളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സമരങ്ങൾ ചെയ്ത് ആ ഗുണഭോക്താക്കൾക്ക് വീട് ലഭിക്കുന്നതുവരെ ഞങ്ങൾ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറാണ്. ഒരു ഭാഗത്ത് വീടില്ല, മറുഭാഗത്ത് എന്താണ് അവസ്ഥ? പഞ്ചായത്ത് രാജ് സംവിധാനം വന്ന കാലം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് കുടിവെള്ളവും വൈദ്യുതിയും. നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കുമോ? ഒരു ഗ്രാമത്തിലെ ഒരു പ്രാദേശിക സർക്കാരിന്റെ കീഴിൽ വരുന്ന പ്രദേശത്ത് 2 വർഷക്കാലമായി വെള്ളം കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ സീറ്റിലിരിക്കുന്ന ആളുകൾ സ്വയം കണ്ണാടിയിൽ നോക്കി ചോദിക്കണം, എന്താണ് എന്റെ ജോലി? എന്റെ ജോലി ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഈ പ്രദേശത്തെ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ സീറ്റിലിരിക്കാൻ അർഹതയുണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ഇതിനൊന്നും പ്രാധാന്യം നൽകാതെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇതിനടുത്ത ദിവസം ജാനിഗ്രാം തിയേറ്ററിൽ നവകേരള സദസ് വിജയിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. സർക്കാർ സ്പോൺസേർഡ് പരിപാടി. നമ്മൾ കൊടുക്കുന്ന നികുതി കൊടുത്ത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ നികുതി പിരിച്ച് അതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ മാമാങ്കത്തിന് നിങ്ങൾ ഇവിടെ നവകേരള സദസ്സിന് മുന്നൊരുക്കം നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഞങ്ങള് തട്ടിപ്പും വെട്ടിപ്പും കള്ള പ്രചരണങ്ങളുമായി ഒന്നും നടക്കാറില്ല. ഉള്ളത് സത്യസന്ധമായി മുഖത്ത് നോക്കി പറയാറുണ്ട്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി പഞ്ചായത്തിൽ ഓരോ കമ്മിറ്റിയിലും വളരെ കൃത്യമായി അജണ്ട വെച്ച് വരുന്ന കാര്യങ്ങളിലും ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കേസുകൾ ഈ മെമ്പർമാരുടെ പേരിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതുകൊണ്ടൊന്നും തളരില്ല. ഒരു കാര്യം പറയുന്നു, ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള സമരം നടത്താൻ പ്രധാനമായ കാരണങ്ങൾ ലൈഫ് മിഷൻ, ലൈഫ് പദ്ധതി. ഒരു ലൈഫ് പദ്ധതിയുടെ പേര് പറഞ്ഞ് കേരള സർക്കാർ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പറ്റിക്കുക, വഞ്ചിക്കുക, അതിന്റെ ഭാഗമായി DCC ജനറൽ സെക്രട്ടറിമാരായ TA രാധാകൃഷ്ണൻ, TN കൃഷ്ണൻ, DCC അംഗം CA ഉണ്ണികൃഷ്ണൻ, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി, വാർഡ് മെമ്പർമാരായ ഗീത ഉണ്ണികൃഷ്ണൻ, സതീഷ് മുല്ലക്കൽ, കേശവൻകുട്ടി, അഷ്റഫ്, വനിതാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സരിത പ്രഭാകരൻ, വാർഡ് മെമ്പർ അസനാർ, KP സത്യൻ, സുരേഷ് കലാമണ്ഡലം തുടങ്ങിയവരാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത്. വിവിധ ക്ഷേമ പദ്ധതികൾക്ക് നടപ്പിലാക്കാൻ ഉത്തരവാദപ്പെട്ട വലിയ ഒരു അധികാരമുള്ള സഭയാണ്. 73, 74 ഭരണഘടനാ ഭേദഗതി വഴി പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ള അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായും യഥാസമയവും നടപ്പിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ജനങ്ങൾക്ക് പരാതി ഉണ്ടാകുന്നത്, ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാകുന്നത്. അങ്ങനെ ജനങ്ങളുടെ പരാതിയും പ്രതിഷേധവും
പ്രതിഫലിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വമാണ് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിനുള്ളത്. ചേലക്കരയിലെ പ്രതിപക്ഷം, ശ്രീ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം എടുത്തു പരിശോധിച്ചാൽ ഇവിടെ എന്ത് പ്രശ്നമാണ്, ജനങ്ങളുടെ എന്ത് വിഷയമാണ് ഇവിടെ ഈ ഗവൺമെന്റ് ഈ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കണ്ടേ? ഇവിടെ ജനങ്ങളെ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇവിടെ രാജ്യത്ത് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ അവർക്ക് സമരമില്ല, സമയമില്ല. ഇവിടെ ജനങ്ങളുടെ ദുരിതമകറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള സമയമില്ല, പണമില്ല. എന്താണ് ഇവിടെ പണമില്ലാതിരിക്കുന്നത്? സി സി വി ന്യൂസ്, ചേലക്കര.